അരുവാക്കോട് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആന മടങ്ങിയത് പുലർച്ചെ 9 മണിയോടെ. കാട്ടാനയെ നേരിൽ കണ്ടെന്ന് തൊഴിലാളികൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കാട്ടാനകൾ ഇവിടെ ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിൽമ ചില്ലിംഗ് പ്ലാന്റിലെത്തി പ്ലാവിൽ നിന്നും ചക്ക പറിക്കുകയും പ്ലാന്റിന്റെ പിൻഭാഗത്ത് വേലി പൊളിക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച രാത്രി അരുവാക്കോട് സ്വദേശിയായ പ്രമുഖ അഭിഭാഷകൻ പി ജി മാത്യു, വയനാട് ലാറ്റക്സ് ഉടമ വക്കച്ചൻ, കെ സി ബി റിട്ടയർഡ് ജീവനക്കാരൻ നാരായണൻ, മമ്പാട് സ്വദേശി കോയ എന്നിവരുടെ കൃഷിയിടങ്ങളിലെ പ്ലാവ്, തെങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. 50 വർഷത്തിനിടയിൽ ആദ്യമായാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാന തൻ്റെ കൃഷിയിടത്തിലെത്തുന്നതെന്ന് പി ജി മാത്യു പറഞ്ഞു. തെങ്ങ്, കമുക്, പ്ലാവ് എന്നിവയാണ് നശിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലമാണ് ആദ്യമായിട്ട് എൻ്റെ ഈ തോട്ടത്തിലേക്ക് ആന കയറുന്നത്. ഒരു 3 പ്ലാവ് 2 കവുങ്ങ് 1 തെങ്ങ് ഇത്രയാണ് ഇപ്പൊ പോയിട്ടുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് കാട്ടാന മടങ്ങിയത്. കൃഷിക്കും ജീവനും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്നും പി ജി മാത്യു പറഞ്ഞു. മാത്യുവിന്റെ പറമ്പിലെ കൂറ്റൻ പ്ലാവ് ചുവടോടെ കുത്തിമറിച്ചിട്ട നിലയിലാണ്. തിങ്കളാഴ്ച രാത്രി 8:30 കൃഷിയിടത്തിൽ കാട്ടാനയെ കണ്ട് ഭീതി മാറാത്ത അവസ്ഥയിലാണ് വക്കച്ചന്റെ കൃഷിയിടത്തിലെ തൊഴിലാളികളായ നസീർ വണ്ടൂരും നസീർ വടവുറവും പറഞ്ഞു. വനം വകുപ്പിനെ വിവരമറിയിച്ചപ്പോൾ വണ്ടി കേടായി കിടക്കുന്നതിനാൽ വരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. രാത്രി 1:30 കൃഷിയിടത്തിലെത്തിയ ആന വീണ്ടും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയായിരുന്നു. രാത്രി 8 മണിയോടെ ചാലിയാർ പുഴ കടന്ന് അരുവാക്കോട് RRT ഓഫീസിന് മുന്നിലെത്തിയ കാട്ടാനകളെ RRT ജീവനക്കാർ ഒച്ചവെച്ചും റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്തതോടെ ഒരാന ഡിപ്പോയുടെ മതിൽ ചാടിക്കടന്ന് ഡിപ്പോയുടെ മുന്നിലേക്കെത്തി. KNG റോഡിൽ വനപാലകർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആനകൾ റോഡ് മുറിച്ചു കടന്നു. ആനകൾ റോഡ് മുറിച്ചു കടന്ന് മിൽമ പ്ലാന്റിന് സമീപത്തുകൂടെ അരുവാക്കോട് ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ഇവിടെ തമ്പടിക്കുകയാണ്. ഒരു ഒറ്റയാനും ആനക്കൂട്ടവുമാണ് ഈ ഭാഗങ്ങളിൽ ഭീതി വിതയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.